അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എൻ്റെ സഹോദരങ്ങൾക്ക് സുഖമല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൃദ്യമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. എവിടെ ഈ പ്രഭാതവേളയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സമ്മാനമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ ഒരു സന്തോഷ വർത്തമാനമുണ്ട്. അൽഹംദുലില്ലാഹി സുമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു സഹോദരിയുടെ കമൻറ്റ് വായിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുപോയി. ഏതാണ്ട് 11 കൊല്ലത്തോളം അവരെ അലട്ടിയിരുന്ന അവരുടെ മൈഗ്രെയിൻ തലവേദന. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സബാഹുൽ ഖൈർ സദസ്സിൽ വന്നിട്ട് അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയതിന് ശേഷം ഉസ്താദെ വലിയ മാറ്റമുണ്ട്. ഇന്നെനിക്ക് യാത്ര ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും പോകുമ്പോഴോ വെയിൽ കൊള്ളുമ്പോഴോ സാധാരണ തലവേദന വന്നിരുന്ന സമയത്ത് ഒന്നും എനിക്ക് ഇപ്പോൾ തലവേദനയേ വരുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞ് ഒരു സഹോദരി കമൻറ്റ് ചെയ്തത് കണ്ടപ്പോൾ വലിയ വലിയ സന്തോഷം തോന്നി. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന ഹൃദ്യമായ സദസ്സായി ഈ സബാഹുൽ ഖൈർ എന്ന സദസ്സിനെ മാറ്റി തീർക്കുമാറാകട്ടെ. ഹംദ് പതിവാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു വിഷയം, വിശുദ്ധമായ റജബ് നമ്മിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റജബിനെ അന്വർത്ഥമാക്കുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മളിന്ന് പറയണത്, അള്ളാഹു റബ്ബുൽ ആലമീന് നമ്മളെ ഇഷ്ടമാണോ? അള്ളാഹുക്ക് ഇഷ്ടമാണോ നമ്മളെ? അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത, അള്ള വെറുക്കുന്ന 3 വിഭാഗം ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമുക്കിന്ന് പറയാം. അള്ള ഒരാൾ ഇഷ്ടമാണെന്ന് നമ്മളെങ്ങനെയാണ് തീരുമാനിക്കണേ? ഒരു മനുഷ്യന് ഇത്തിരി സമ്പത്ത് കൂടുതലുണ്ട്, അയാൾക്ക് കുറേ കാറുകളുണ്ട്, വലിയ ബിസിനസ് ഉണ്ട്, കോടീശ്വരനാണ്, ഇയാളിങ്ങനെ കാണുമ്പോൾ അള്ളാഹുക്കൊക്കെ അയാളെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതല്ലേ ഈ വാരിക്കോരി കൊടുക്കണത്. നമുക്കെന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദാരിദ്ര്യം ഉണ്ടായി, സാമ്പത്തിക ഞെരുക്കം വന്നു, കടബാധ്യത വന്നു, ഉടനെ നമ്മൾ പറയണത് എന്താ, അള്ളാഹുക്കൊന്നും നമ്മളെ ഇഷ്ടമല്ല, പടച്ചോനൊന്നും നമ്മളെ വേണ്ട. അതാണ് ഇങ്ങനെ ഇട്ട് ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ നോക്കിയേ, അവരുടെ വീട് കണ്ട്, എന്ത് വലിയ വീടാണ്. നമുക്കൊക്കെ ഇതുവരെ സ്വന്തമായിട്ടൊരു ചെറിയ ചെറ്റപ്പുര പോലും വെക്കാൻ പറ്റിയിട്ടില്ല. പടച്ചോനൊന്നും നമ്മളെ കണ്ടുകൂടായിരിക്കും അല്ലേ? അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്, ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് അങ്ങനെ ഒരു ധാരണ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് ഉണർത്തിയിട്ടില്ല നിങ്ങളോട്, ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധാരയായിരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കോടീശ്വരനായിരുന്നോ? കോടീശ്വരനായിരുന്നോ? സയ്യിദത്തുന ആയിഷ റളിയല്ലാഹുൻഹ പറയുന്നൊരു വാക്കുണ്ട്, എത്രയോ ദിവസം ഞങ്ങളുടെ വീട്ടിൽ, അതായത് മുത്തുനബി തങ്ങളുടെ വീട്ടിൽ അടുപ്പ് പോലും പുകഞ്ഞിട്ടില്ല എന്നാണ് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹുൻഹ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വാതിലിൽ മുട്ടുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി വാതിൽ ഉറക്കുമ്പോൾ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഫാത്തിമ ബീവിയുടെ കാലിൽ പിടിച്ചു നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഉപ്പ, ഉപ്പ ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ പറ്റിയത്? ഉപ്പ വിശന്നിട്ടാണ്, മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായിപ്പ. അന്ന് ലോകത്തിൻ്റെ നേതാവ് പറഞ്ഞൊരു വർത്താനുണ്ട്, പൊന്നുമോളെ ഫാത്തിമ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായിട്ടുണ്ട്. സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം കോടീശ്വരനായിരുന്നില്ല എൻ്റെ ഹബീബ്, ചില ഘട്ടങ്ങളിൽ പട്ടിണിയായിരുന്നു. അവിടുത്തെ സ്വഹാബത്തിൽ ഭൂരിഭാഗം അങ്ങനെയായിരുന്നു. പള്ളിയിൽ വന്നിരുന്ന് ദറസ് പഠിച്ചിരുന്ന മഹാനാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ബോധം കെട്ട് വീഴാണ്, വെള്ളം കുടഞ്ഞെഴുന്നേൽപ്പിച്ചു, ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയ അബൂ ഹുറൈറ, വിശന്നിട്ട നബിയേ, പട്ടിണിയ നബിയേ? സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ മഹാന്മാർക്ക് ആരാണ്? റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണെന്ന് ഖുർആനിൽ സർട്ടിഫൈ ചെയ്ത മഹാന്മാരാണ് ഇവരൊക്കെ. ഇവരുടെ അവസ്ഥയാണ് ഞാനീ പറയണത്. അതിനർത്ഥം അള്ളാർക്കെങ്കിലും സമ്പത്ത് കൊടുത്ത് അവർക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയണത്. അള്ളാഹ് സമ്പത്ത് കൊടുക്കുക എന്ന് പറയണത് ഇഷ്ടത്തിൻ്റെ കാരണമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുത്തുനബി ആയിരുന്നേനെ, അവിടുത്തെ സ്വഹാബത്തായിരുന്നേനെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ. എന്നാൽ സ്വഹാബത്തിൽ കോടീശ്വരന്മാരുണ്ടായിട്ടുണ്ട്, പറഞ്ഞത് ക്ലിയറായോ? പക്ഷെ ഒരു മനുഷ്യനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിന് നിദാനമല്ല എന്ത്? എന്ത്? സമ്പത്ത് കൊടുക്കൽ. അതുപോലെ ഒരാളെ ഇഷ്ടമല്ല എന്നതിൻ്റെ കാരണമല്ല ഒരു മനുഷ്യനെ പാവപ്പെട്ടവനാക്കി മാറ്റലും.
കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപപ്പെട്ട മനുഷ്യനായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമില്ലേ, അതിലെ റഹ്മാൻ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാ. അതായത് ഈ ദുനിയാവിൽ അല്ലാനെ ചീത്ത പറഞ്ഞവനും പഠിച്ചും ഗുണം ചെയ്യും, ആ അല്ലാ ഇല്ലാന്ന് പറഞ്ഞവനും ഗുണം ചെയ്യും. ഏറ്റവും വലിയ തെമ്മാടിയും ചിലപ്പോൾ കോടീശ്വരനാക്കും. പറഞ്ഞത് ക്ലിയറായോ? ഇവിടെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഗുണമുണ്ട്. എന്നാലും പരലോകത്ത് ചെല്ലുമ്പോൾ അവൻ ആരായി മാറും? അവൻ റഹീമായി മാറും. ആ റഹ്മാനിൽ നിന്ന് റഹീമിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ റഹീമായാലുള്ള അവസ്ഥ എന്താണ്? റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് വിശ്വസിച്ചവർക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം ചെയ്യുന്ന റബ്ബായി നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്കെല്ലാ സുഖാഡംബരങ്ങളും അവൻ ഇഷ്ടപ്പെട്ട് നമുക്ക് തരും. അങ്ങനെ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറയണത് പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മൂന്ന് വിഭാഗത്തെക്കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ്? നമ്മളതിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ മാറ്റം വേണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ഇഅറാദുഹു അനിൻ നസീഹ. സുബ്ഹാനല്ലാഹ്. ദീനിയായ അറിവ്, ദീനീ കാര്യങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ കേട്ടാൽ അതിൽ നിന്നങ്ങ് ഓടിക്കളയാം, മുഖം തിരിച്ച് കളയാം. അതായത് ഒരു വാള്, നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല അയൽമി ഇങ്ങനെ കാണാൻ, നല്ലൊരു പണ്ഡിതൻ പറയുന്നുണ്ട്, അത് കാണാൻ പറ്റും. പിന്നെയും വലിയ മരിക്കും തന്നെ പണി. ഇങ്ങനെ അയൽമ് കേൾക്കാനൊരു തൗഫീക്ക് ഇല്ലാതായിരിക്കും. അതായത് നമുക്ക് തിരക്കില്ല, തിരക്കുള്ള സമയത്ത് നമ്മളിപ്പോൾ ഇനി പിന്നെ കേൾക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കുക, അതിന് അതിനെക്കുറിച്ചല്ല. അതായത് ഒരു തൗഫീക്ക് ഇല്ലാതെ പോവാം. അതായത് ഒരു മനുഷ്യൻ ഒരുപാട് തവണ ഇങ്ങനെ എൽമ് കേട്ടാൽ പതിയെ പതിയെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവനിലുണ്ടാവും, സ്വാഭാവികമാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ, ഭൂരിഭാഗം ആളുകളും പതിയെ 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 അവരിൽ മാറ്റം ഉണ്ടാകും. പക്ഷേ ആ ഒരു മാറ്റത്തിന് ഹിദായത്ത് കിട്ടിപ്പോവുമല്ലോ അത് കേട്ടാൽ. ശൈത്താൻ സമ്മതിക്കൂല, ശൈത്താൻ ഇങ്ങനെ വഴിപ്പെട്ടു പോകും. അങ്ങനെ ഇഅറാദുഹു അനിൻ നസീഹ, അവർ എൽമ് കേൾക്കില്ല, റസൂലുള്ളാനെ മദഹ് കേൾക്കില്ല, ദീനീ കാര്യങ്ങൾ കേൾക്കില്ല. അങ്ങനെ ദീനുമായി എന്ത് കണ്ടാലും ഓഹ് വല്ലാതെ ചെറുണ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മുഖം തിരിച്ച് കളയുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹുവിന് വെറുപ്പാണ്, വെറുപ്പാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അവരെ. അള്ളാഹുവെ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. രണ്ടാമത്തെ വിഭാഗം ആരാണ്? ബുഅദുൽ ഇൻസാനി അൻ ശരീഅത്തിർ റഹ്മാൻ. അള്ളാഹിൻ്റെ മതം, ആ മതത്തിൽ നിന്ന് വിദൂരത്താകുക, ശരീഅത്തിൽ നിന്ന് വിദൂരത്താകുക. നിസ്കരിക്കൂല പറയുമ്പോൾ ഓ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, വലിയ പ്രസംഗവും നടത്തും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. മോനെ ലോർ നിസ്കരിച്ചായിരുന്ന? ലോറും നിസ്കരിച്ചിട്ടില്ല അല്ലേ. അങ്ങനെ അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വില കൊടുക്കാത്ത ആളുകൾ നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല, ജക്കാത്ത് കൊടുക്കൂല. ഇങ്ങനെ ശരീഅത്തിന് വില കൊടുക്കാത്ത ആളുകൾ, അതിൽ നിന്ന് വിദൂരത്താകുന്ന ആളുകളുണ്ടല്ലോ, ആ ശരീഅത്തിൽ നിന്ന് വിദൂരത്തായി പോകുന്ന ആളുകൾ അള്ളാഹുവിന് അവരെ ഇഷ്ടമല്ല. സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് നിരന്തരം നിരന്തരം ഇങ്ങനെ ശരീഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അള്ളാഹു റബ്ബുൽ ആലമീന്റെ തൃപ്തിക്ക് അനുസൃതമായി ജീവിക്കാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നിസ്കാരവും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. കാരണം നിസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നിസ്കാരമില്ലാത്തൊരു മനുഷ്യൻ തോറ്റുപോയില്ലേ അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നില്ലേ ഈ ആലമുൽ അർവാഹ് അല്ലേ? ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഉമ്മാടെ ഗർഭത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളവിടെ ആത്മാക്കളായിട്ടുണ്ടായിരുന്നു. അന്ന് അള്ളാഹ്ക്ക് മുമ്പിൽ നമ്മളൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അല്ലഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സല. പടച്ചോനെ, ഞങ്ങൾക്കും കാഫിരികൾക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ നിസ്കരിച്ചില്ല, ഞങ്ങൾ കാഫിറാന്നാണ്. അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പറഞ്ഞത് നിസ്കരിക്കാത്തവൻ കാഫിറാണ്. ഇമാമിന് ഷാഫി റളിയല്ലാഹു പറഞ്ഞു കാഫിർ എന്ന് പറയണ്ട, നിസ്കാരത്തെ നിഷേധിക്കുന്നവരുണ്ട് അവരെക്കുറിച്ചല്ല, അവർ കാഫിറാണ് എന്തായാലും. നിസ്കരിക്കാത്തവരെ കാഫിർ എന്ന് പറയണ്ട, അവർ ചെയ്തത് വലിയ പാപമാണ്. അതിനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ, ഇന്ത്യയിലോ വേറെ എവിടെ ഒന്നുമല്ല കേട്ടോ, ഇസ്ലാമിക ഭരണകൂടത്തിൽ നിസ്കരിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം അവിടുത്തെ രാജാവ് എന്ത് ചെയ്യുക? അയാളുടെ തല വെട്ടണം. തല വെട്ടിയിട്ട് മുസ്ലിംകളെ കബറടക്കം ചെയ്യുന്ന ഖബർസ്ഥാനിൽ കബറടക്കം ചെയ്തിട്ട് അവിടെ ഒരു ബോർഡ് വെക്കണം, നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവനാണ് ഇവൻ. ബോർഡ് വെക്കണം. യാ അല്ലാഹ്, ഒരു നായയുടെയോ ഒരു പന്നിയുടെയോ തലവെട്ടാൻ ഇസ്ലാം പഠിപ്പിക്കണില്ല. പറഞ്ഞത് ക്ലിയറായോ? പക്ഷേ ഒരു നായയുടെയോ പന്നിയുടെയോ വില പോലും നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിസ്കരിക്കാത്തവനാണ് ബാപ്പയെങ്കിൽ ആ ബാപ്പാക്ക് അർഹതയില്ല. പറഞ്ഞത് ക്ലിയറായ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിസ്കരിക്കാത്ത ബാപ്പാക്ക് സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അർഹതയില്ല. യാ അല്ലാ, അപ്പം എത്ര ഗൗരവമാണിത്, എത്ര ഗൗരവമാണിത്. അല്ലാൻ്റെ തൃപ്തി ഉണ്ടാവൂല മനുഷ്യന്, അല്ലാക്ക് വെറുപ്പായിരിക്കും.
പതിവായി അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ നിന്ന് വിദൂരമായി നിൽക്കുന്ന മനുഷ്യനെ അള്ളാഹു ഇഷ്ടമല്ല എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറട്ടെ. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ല ഒരു രാമസ്വാമി എന്ന് പറഞ്ഞ അങ്ങനെ പേരുണ്ടായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച്? ഞാനിങ്ങനെ സുന്ദരാപുരം ഹൈവേയിൽ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓട്ടോറിക്ഷ ഓടിച്ചു വന്നിട്ട് റോഡിൻ്റെ നടുക്ക് നിർത്തിയിട്ട് ചാടി വരികയാണ്. അസ്സലാമു അലൈക്കും ഹസ്രത്ത് എന്ന് പറഞ്ഞിട്ട് ചാടി വരികയാണ്. ഞാൻ പറഞ്ഞു റോട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ മാറ്റിയിട്ട്. അയാൾ എനിക്ക് നേരത്തെ അറിയാം, കാരണം അദ്ദേഹത്തിൻ്റെ പേര് രാമസ്വാമി എന്നായിരുന്നു. അദ്ദേഹം എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് അൽഹംദുലില്ലാഹ് ഇസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യനാണ്. ചുരുക്കി പറയാം, നിങ്ങളൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടാവും ആ സംഭവം, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരു പ്രസംഗത്തിൽ. അപ്പോൾ അദ്ദേഹം വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോടൊക്കെ ഞങ്ങളിങ്ങനെ മുസാഫഹത്ത് ചെയ്ത്. ഞാൻ ചോദിച്ചു തൊഴുകയെല്ലാം ഉണ്ടാ എന്ന് പറഞ്ഞാൽ നിസ്കാരമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞ് കരഞ്ഞ് പറയാണ്, അല്ലാ എനിക്കെന്താ ഭാഗ്യത്തെ തന്നതിർക്ക് പിറകെ എപ്പടി ഞാൻ തൊഴാമലൊരു പേൻ എന്ന് പറഞ്ഞാൽ പടച്ചോൻ എനിക്കിങ്ങനെ ഹിദായത്ത് എന്ന് പറയുന്ന ഒരു തൗഫീക്ക് എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഉസ്താദി നിസ്കരിക്കാണ്ടിരിക്കുക? ആ മനുഷ്യൻ ആ പൊടിമണ്ണിൽ സുജൂദിൽ വീഴുക, ഒരറ്റ പക്കത്ത് കവാക്കൂല. കാരണം അവർ മനസ്സിലാക്കി, അല്ലാൻ്റെ ദീൻ മനസ്സിലാക്കിയവരാ, ദീനിനോട് സ്നേഹമുള്ളവരാ, അല്ലാന് ഇഷ്ടമുള്ളവരാ. നമുക്കിതിനൊന്നും നേരല്ല, നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? പറഞ്ഞത് ക്ലിയറായോ? ഒറ്റ വക്കത്ത് മുടങ്ങരുത്. മുടങ്ങിയാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തേത് ഇഖാമത്തുൽ ഇൻസാനി അലൽ മആസി വദ്ദുനൂബ്. നിരന്തരം ഒരു മനുഷ്യൻ പാപിയായിരിക്കുക എന്ന് പറയുന്നത് അല്ലാഹു വെറുത്തവൻ്റെ അടയാളം. അതാണ് നേരത്തെ രണ്ടാമത്തെ പറഞ്ഞത്, അല്ലാഹുക്ക് വെറുപ്പുള്ളവൻ ഒരിക്കലും നിസ്കരിക്കൂല, അല്ലാഹു ഇഷ്ടമല്ലാതെ നിസ്കരിക്കൂല, അവന് പറ്റൂല, തോന്നൂല. എന്നതുപോലെ ഇവിടെ എന്താ സംഭവം? അള്ളാഹു റബ്ബുൽ ആലമീൻ വെറുച്ച കുറേ കാര്യങ്ങളുണ്ട്, അതിലിവനിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കും. കാരണം എന്താ? അള്ളാഹുക്ക് ഇഷ്ടമല്ല അവനെ, മാറാൻ തോന്നൂല, അവന് മാറാൻ തോന്നും. പിശാചിൻ്റെ കെണിവലയിൽ പെട്ടിട്ടുണ്ട്. പറഞ്ഞത് ക്ലിയറായോ? അതായത് നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യും, തെറ്റ് നമ്മൾ തൗബ ചെയ്യും. മനുഷ്യരാണ് മനുഷ്യൻ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതത്തിലുള്ളവരാണ് അല്ലേ. മനുഷ്യനൊക്കെ തെറ്റ് ചെയ്യും സ്വാഭാവികം, നബിമാരല്ലാത്തവരൊക്കെ തെറ്റ് ചെയ്ത് പോവും. ആ തെറ്റിൽ നിന്ന് വിട്ട് നിന്ന് തൗബ ചെയ്ത് മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരെ യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവനെ തൗബ ചെയ്യാൻ പറ്റില്ല, ഇവൻ നിരന്തരം ആ തെറ്റിലാണ്. നിരന്തരം വ്യഭിചരിക്കുന്നവനാണ് നിരന്തരം വ്യഭിചാരിയാണ്, ചീട്ട് കളിക്കുന്നവനാണെങ്കിൽ നിരന്തരം ചീട്ടുകളിയാണ്, കുടിക്കുന്നവനാണെങ്കിൽ നിരന്തരം കുടിയാണ് മദ്യം. എത്ര വലിയ ഹറാമായ കാര്യമാണ് മദ്യമൊക്കെ. അള്ളാഹ് അതിൻ്റെ ഗൗരവമൊക്കെ കുറഞ്ഞു പോയിന്ന്, ലഹരിക്ക് അടിമയായി പോയിന്ന് പല മക്കളും. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അവരൊക്കെ നല്ല സൂക്ഷ്മമായി വളർത്തേണ്ട കാലഘട്ടമാണ്. ദീൻ കൊടുക്കണം, അള്ളാഹു റബ്ബുൽ ആലമീൻ നന്നാക്കട്ടെ. അപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അതായത് ഒരു തെറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കി, മൂന്നാമത് പറഞ്ഞ വിഷയം, ഒരു തെറ്റ് നമ്മുടെ ലൈഫിൽ നിരന്തരമായി ഇങ്ങനെ ഉണ്ട്, അതിന് മാറി നിൽക്കാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടമല്ല. ഇപ്പം മാറണം, ഈ സെക്കൻഡിൽ മാറണം. ക്ലിയറായോ? ക്ലിയറായോ? അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നില്ല. ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? ഇസ്ലാമികമായ ദീനീ കാര്യങ്ങൾ പറയുന്ന നസീഹത്തുകൾ, ഉപദേശങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കില്ല, കേൾക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ നിന്ന് വിദൂരത്താവുക. മൂന്നാമത്തേത് നിരന്തരം തെറ്റുകളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. ഇങ്ങനെ ഒരവസ്ഥ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളാണോ? ആണെങ്കിലും മാറ്റിക്കോ. അല്ലാത്തൊരു റജബിലോ ശവാലിലോ റമദാനിലോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹ് വെറുത്തവർ എന്ത് ചെയ്തിട്ടും എന്താ കാര്യം? അപ്പോൾ ഇതിൽ നിന്ന് മാറി തൗബ ചെയ്ത് യഥാർത്ഥ മുത്തഖീങ്ങളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ റജബിൽ ഒന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ ധാരാളം ചൊല്ലുക കേട്ടോ, തൗബയുടെ മനസ്സോടുകൂടെ ചൊല്ലുക. അതുപോലെ റജബിലും ഷഹബാനിലും റമദാനിലും ലുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും മുടങ്ങാതെ കൃത്യമായി കൊണ്ടുപോവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മുടങ്ങാതെ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ ലുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലൊരു 33 തവണ ചൊല്ലുന്നൊരു വീഡിയോ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇൻഷാല്ലാഹ്. അപ്പോൾ ഒരാൾക്കും മുടങ്ങില്ലല്ലോ. അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണത്. അത് ഒരു നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ആകട്ടെ, അതുപോലെ നമുക്ക് ദീർഘായുസ് വേണമെങ്കിൽ, അങ്ങനെ എന്തിനും പ്രതിസന്ധി പരിഹാരമാണ് ഇസ്തിഗ്ഫാറിൻ്റെ, ഇസ്തിഗ്ഫാർ ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥന. അപ്പോൾ അത് നമുക്ക് പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് യൂട്യൂബിൽ ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, അത് നമുക്ക് ചെയ്യാം ഇൻഷാല്ലാഹ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാതെ അള്ളാഹ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം നേരിടുമ്പോൾ, രോഗം വരുമ്പോൾ, സമ്പത്ത് കുറയുമ്പോൾ, ഇതൊക്കെ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാണ്. അങ്ങനെയല്ല, സമ്പത്ത് ഇപ്പോൾ ഒരാൾക്ക് അള്ളാഹ് കൊടുക്കുന്നതുണ്ടാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ചിന്തിക്കേണ്ട. സമ്പത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരീക്ഷണമാണ്, ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തിട്ട് ആ മനുഷ്യൻ 5 പൈസ ഒരു പാവപ്പെട്ടവന് കൊടുക്കണില്ല, ഭയങ്കര പിശുക്കനാണെങ്കിൽ, അവൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഇത് എൻ്റെ പൈസ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണെന്ന് തോന്നുകയാണെങ്കിൽ പോയി അവൻ്റെ കാര്യം കഴിഞ്ഞു, അവൻ ഏറ്റവും വലിയ നാശത്തിലുമാണ്. അപ്പോൾ അള്ളാഹ്
അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ മറക്കാത്ത സമ്പത്തും ഐശ്വര്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് മാതാപിതാക്കളാണ് പരീക്ഷ, കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല, കുട്ടികൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു കോളേജിൽ സാറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ സൈക്കോളജിക്കലായതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇൻഷാല്ലാ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്കത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ, ലൈഫിലും മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് SLC എഴുതുന്നവർ, +2 പ്രിപ്പയർ ചെയ്യുന്നവർ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ, കീമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അങ്ങനെ പല എക്സാമുകൾക്കും പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ, ഗർഭിണികൾ, മക്കളില്ലാത്തവർ, അങ്ങനെ തുടങ്ങി ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞവർ, അതുപോലെ ഒരു ഞാൻ ടൈപ്പ് ചെയ്തു, ഞാനത് അറിയില്ല, എന്നോട് പറഞ്ഞു ഒരു പെൺകുട്ടി യൂട്യൂബ് വ്ളോഗറാണ്, ഭയങ്കര സീരിയസ് കണ്ടീഷനിലാണ്, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാനിങ്ങനെ കണ്ടു. അത് ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. ഖൈറായ ശിഫ ലഭിച്ചതിന് ശേഷം ഹലാലായ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു അവർക്ക് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അർഹമുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ. പടച്ചവനെ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നിൻ്റെ കാരുണ്യമാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാ. നിൻ്റെ കരുണ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഇബാദത്തുകളിൽ ന്യൂനതകളേറെയുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലാ, നീ സ്വീകരിക്കണം. ഈ റജബിൻ്റെ ബറക്കത്ത് കൊണ്ട് നിൻ്റെ കാരുണ്യം നിമിത്തം നീ ഞങ്ങളിൽ നിന്നെല്ലാം നന്മകളും സ്വീകരിക്കണയല്ലാ. യാ റബ്ബന, പാപികളാണ് റബ്ബേ, പുറത്തു തരണയല്ലാ. മനസ്സിന് സമാധാനം നൽകണയല്ലാ, സന്തോഷം നൽകണയല്ലാ, കുടുംബത്തിൽ സന്തോഷം നൽകണയല്ലാ. ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ പല പ്രശ്നങ്ങളുണ്ട് റബ്ബെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ലാ. എത്രയോ കമൻറ്റുകളാണ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്, എല്ലാ പ്രയാസങ്ങളും മുഖല്ലിബുൽ കുലൂബായ തമ്പുരാനെ അതൊക്കെ നീക്കി നീ സമാധാന അന്തരീക്ഷം വീടുകളിലും മറ്റും മേഖലകളിലും വിശിഷ്യാനങ്ങളുടെ കൽബിലും നീ നൽകണയല്ല. യാ റബ്ബന, പൊന്നുമക്കളെ നന്നാക്കണയല്ല, സ്വാലിഹീങ്ങളാക്കണയല്ല, പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല, അദബുള്ള മക്കളാക്കണയല്ല, എക്സാമുകളിൽ ഉന്നത വിജയം നൽകണയല്ല. യാ റബ്ബന, ഗർഭിണികളുണ്ട് സുഖപ്രസവം കൊടുക്കണയല്ല. പടച്ചവനെ പടച്ചവനെ, മക്കളില്ലാതെ വേദനിക്കുന്നവർ അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫ കൊടുക്കണയല്ല. മാറാരോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല. ക്യാൻസർ കൊണ്ട് എത്ര പേരാണ് റബ്ബെ കഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫ കൊടുക്കണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണയല്ല. പടച്ചവനെ പടച്ചവനെ, റഹമുർ റഹീമായ തമ്പുരാനെ, അള്ളാഹുവേ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണയല്ല, തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരധിയായ അള്ളാ, ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണയല്ല, പ്രവാസികളുണ്ട് ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല. പടച്ചവനെ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണയല്ല, റമദാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണയല്ല. പടച്ചവനെ, ഈ സബാഹുൽ ഖൈറു സദസ്സിനെ സ്നേഹിക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗീയ അനുഭൂതികളും സമാധാനവും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണയല്ല. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ നീ ആഫിയത്തിലാക്കണയല്ല. പടച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് സ്വർഗം കൊടുക്കണയല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. പടച്ചവനെ പടച്ചവനെ, ഞങ്ങൾ നാളെ സ്വർഗീയ ലോകത്തിൽ ആരംഭപ്പൂവായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇരിക്കാൻ, അവിടുത്തെ സദസ്സിലൊന്നൊരുമിക്കാൻ പടച്ചവനെ ഈ സദസ് ഒരു നിമിത്തമാക്കണയല്ല, കബൂൽ ചെയ്യണയല്ല. ബിഹക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.